എന്നിലേ എന്ന് ഞാൻ കച്ചയിൽ വച്ചിടാം, കച്ചയില്ലാത്തൊരു കുഞ്ഞു പോലെ. മനുഷ്യ രക്ഷയുടെ സന്ദേശമായ ക്രൈസ്തവഗീതയുടെ മർമ്മം മനുഷ്യാവതാര രഹസ്യമാണ്. ഈ മനുഷ്യാവതാര രഹസ്യത്തിൻ്റെ ആവിഷ്കാരമാണ് ക്രിസ്മസ് ദിനത്തിൽ നാം ആഘോഷിക്കുന്നത്. മനുഷ്യരക്ഷ എന്ന് പറയുന്ന ആ വലിയ ദൈവിക പദ്ധതി സംവഹിക്കുന്ന പേടകം പരിശുദ്ധ കന്യക മറിയമാണ്. പഴയ നിയമത്തിൽ വാഗ്ദാന പേടവും സംവഹിച്ചാണ് ഒരു ജനം മുമ്പോട്ട് പ്രതിസന്ധികളെ തരണം ചെയ്ത് ഭയമില്ലാതെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയത്. ആ വാഗ്ദാന പേടകത്തിൻ്റെ ഉള്ളിൽ നിലനിന്നിരുന്നത് 10 കൽപ്പനകളും മന്നായും അഹ്റോൻ്റെ കിളിർത്ത വടിയും ആയിരുന്നുവെങ്കിൽ അത് സംവഹിക്കാൻ ചുമതലപ്പെട്ടവർ വൈദിക വിഭാഗമായിരുന്നു. എല്ലാ പ്രതിസന്ധികളിലും ഈ വാഗ്ദാന പേടകം മുൻപന്തിയിൽ നിന്നിരുന്നത് കൊണ്ട് യോർദാൻ നദിയുടെ വലിയ കുത്തൊഴുക്ക് രണ്ടായിട്ട് മുറിയുകയും അവരക്കരെ കടക്കുകയും വാഗ്ദാന പേടകം സംവഹിക്കുന്ന വൈദികൻ്റെ പാദങ്ങൾ ജലത്തെ സ്പർശിച്ചപ്പോൾ വരണ്ട ജലമായിട്ടത് മാറുകയും എറീക്കോ മതിലിന് സമീപം എത്തി കടന്നു കയറാൻ പറ്റാത്ത വലിയ രൂക്ഷമായ പ്രശ്നമുണ്ടായപ്പോൾ വാഗ്ദാന പേടകം സംവഹിച്ചുകൊണ്ട് 7 ദിവസം 7 പ്രാവശ്യം അതിന് വലയം ചുറ്റി പ്രാർത്ഥനാനിർഭരമായി ആഘോഷമായി വചനപ്രഘോഷണം നടത്തിയപ്പോൾ മതിൽ ഉരുണ്ട് വീഴുകയും ജനകത്ത് കയറുകയും ചെയ്തു. ഇതൊരു ചരിത്രമാണ്. ഈ വാഗ്ദാന പേടകം പുതിയ നിയമത്തിൽ പരിശുദ്ധയമ്മയാണ്. പഴയ നിയമത്തിൻ്റെ വാഗ്ദാന പേടകം ആഘോഷമായി മോറിയാമലയിലേക്ക് ജെറുസലേം മലയിലേക്ക് കൊണ്ടുപോയപ്പോൾ ആഹ്ലാദചിത്തനായി ആനന്ദ നിർവൃതിയിൽ നൃത്തമാടിയ ദാവീദ് തൻ്റെ വസ്ത്രം പോലും ഉരിഞ്ഞു പോയത് അറിഞ്ഞില്ല. കുതിച്ച് ചാടിയ മനുഷ്യൻ ഇതുപോലെ വചനം ഉൾക്കൊണ്ടുകൊണ്ട് മുമ്പോട്ട് വന്ന തൻ്റെ മകളെ ഇളയമ്മയായ ഏലീശ്വ സന്ദർശിച്ചപ്പോൾ എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാൻ ഞാൻ എത്രയോ ഭാഗ്യവതി എന്ന് പറയുക മാത്രമല്ല നിൻ്റെ വചനശ്രവണത്തിൽ പ്രജ എൻ്റെ ഉദരത്തിൽ കൊതിച്ചു ചാടി എന്ന് ഉദീരണം ചെയ്തു. ഇവിടെ നാം കാണുന്ന ഒരു സംഗതി, ക്രിസ്മസ് എന്ന് പറയുന്നത് ജീവിക്കുന്ന മനുഷ്യൻ്റെ വേദനകൾക്ക് പരിഹാരമായ സന്ദേശമാണ്. മനുഷ്യജീവിതത്തിൽ തഴയപ്പെട്ട വിഭാഗത്തിൻ്റെ, പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തിൻ്റെ, പീഡിപ്പിക്കപ്പെടുന്ന വിഭാഗത്തിൻ്റെ, കണ്ണീര് വീഴ്ത്തുന്ന വിഭാഗത്തിൻ്റെ കണ്ണീര് ഒപ്പുന്ന സന്ദേശമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. ക്രിസ്മസിൻ്റെ ഏത് ഭാഗം എടുത്താലും ആ സംഭവത്തിൻ്റെ പ്രതീകങ്ങൾ അർത്ഥവത്താണ്. അവിടെ പുൽത്തൊഴുത്തിൽ പിറക്കുന്നു ദൈവത്തിൻ്റെ പുത്രൻ, അത്യുന്നതനാണ് പിറക്കുന്നത്. എല്ലാ അധികാരങ്ങളുടെയും ഉച്ചസ്ഥായിയായ വ്യക്തിയാണ് കടന്നു വരുന്നത്. ആകാശത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള എല്ലാ മുഴങ്കാലുകളും അവൻ്റെ മുമ്പിൽ മുട്ടുമറക്കുകയും യേശു കർത്താവാകുന്നുവെന്ന് എല്ലാ അധരങ്ങളും ഏറ്റുപറയുകയും ചെയ്യുമെന്ന് പറയപ്പെടുന്ന അതേ വചനമാണ് കടന്നു വരുന്നത്. പക്ഷേ വന്നത് ഏറ്റം തഴയപ്പെട്ട, ഉപേക്ഷിക്കപ്പെട്ട, ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത ആട്ടിടയന്മാരുടെ ഗുഹയ്ക്കുള്ളിലായിരുന്നു എന്നത് ലോകചരിത്രത്തിൽ ഏതൊരു വ്യക്തിക്കും ധൈര്യം പകരുന്ന സന്ദേശമാണ്. ഭൂമിയിൽ എന്തുമാത്രം തഴയപ്പെട്ടാലും ഏതെല്ലാം പീഡനങ്ങൾക്ക് വിധേയമായാലും എന്തെല്ലാം കുരിശുകൾ വഹിക്കേണ്ടി വന്നാലും എന്തെല്ലാം രോഗങ്ങളുടെയും മറ്റ് പീഡകളുടെയും നടുവിൽ കിടന്നു വലഞ്ഞാലും നിന്നെ രക്ഷിക്കുവാൻ ഇതാ ഇവിടെ ഒരു സന്ദേശമുണ്ട്.
അതാണ് കാലിത്തൊഴുത്തിൽ പിറന്ന ഉണ്ണിയേശുവും. ഈ പ്രതീകങ്ങളിലേക്ക് നമ്മൾ നോക്കിയാൽ കയറിക്കിടക്കാൻ ഇടമില്ലാതെ തടയപ്പെടുന്ന അമ്മയെ കാണാൻ കഴിയും. ഇന്ന് എത്രയോ അഭയാർത്ഥികൾ തങ്ങൾക്ക് ഒരു കൂരയില്ലാതെ, ഭയമില്ലാതെ, കിടന്നുറങ്ങാൻ നിവൃത്തിയില്ലാതെ സ്വന്തം നാട്ടിൽ നിന്ന് പലായനം ചെയ്യുന്ന നൂറുകണക്കിന്, ആയിരക്കണക്കിന് അഭയാർത്ഥികളെ കൊണ്ട് ശ്വാസം മുട്ടുന്ന ഒരു നിലയാണ് ഇന്ന് ലോകത്തിനുള്ളത്. മധ്യേഷ്യയിൽ സംഭവിച്ച കാര്യങ്ങൾ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിലുണ്ട്. എത്രയോ പതിനായിരങ്ങളാണ്, ലക്ഷങ്ങളാണ് കുഴിച്ചു മൂടപ്പെട്ടത്, വധിക്കപ്പെട്ടത്. ഇതുപോലെ തന്നെ അഭയാർത്ഥികളായി അങ്ങ് വിദൂരത്തിൽ നിന്നും, മ്യാൻമറിൽ നിന്നുമൊക്കെ നമ്മുടെ രാജ്യത്തേക്കും കടന്നു വന്ന അഭയാർത്ഥികൾ അവരെ സ്വീകരിക്കേണ്ട എന്ന് പറഞ്ഞ് തിരിച്ചയക്കുമ്പോൾ എങ്ങോട്ട് പോകുമെന്നറിയാതെ വിഷമിക്കുന്ന അവസ്ഥയിൽ നട്ടം തിരിയുന്നത് ഒന്നും രണ്ടും മനുഷ്യരല്ല, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ലക്ഷങ്ങളാണ് എന്ന കാര്യം ഈ ക്രിസ്മസിൽ നാം തിരിച്ചറിയേണ്ടതാണ്. ഇവർക്ക് സ്വന്തമായിട്ട് നാടില്ല, സ്വന്തമായിട്ട് വീടില്ല, സ്വന്തമായിട്ട് ആരുമില്ല. ഇതാണ് ആ കാലിത്തൊഴുത്തിൽ കിടക്കുന്നവൻ നൽകുന്നതായ പ്രത്യാശയുടെ സന്ദേശം. അവിടെ ആരുമില്ല, ഉപേക്ഷിക്കപ്പെട്ടു. ഈ അമ്മയ്ക്ക് ഈ കുഞ്ഞിനെ പ്രകാശം കാണിക്കാൻ തൻ്റെ സമയമെടുത്തപ്പോൾ ഒരു സത്രത്തിലും ഇടമില്ല, 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 ഇടമില്ല എന്ന് പറഞ്ഞ് ആട്ടിയോടിക്കപ്പെടുകയും അവസാനം മൃഗങ്ങൾ കിടക്കുന്ന സ്ഥലത്തേക്ക്, മനുഷ്യനെ സ്വീകരിക്കാൻ കഴിയാത്ത വന്നപ്പോൾ മൃഗങ്ങൾ കിടക്കുന്ന ഗുഹയ്ക്കുള്ളിലേക്ക് ആനയിക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളത് വലിയൊരു പ്രതീകമാണ്. അത് അനശ്വരമായ ഒരു പ്രതീകമാണ്. മനുഷ്യകുലത്തിൽ ഏതെല്ലാം കാലങ്ങളിൽ പീഡകളും ഉപേക്ഷിക്കലുകളും തഴയപ്പെടലും സംഭവിക്കുന്നുവോ അതിനെല്ലാം എതിരെ നിൽക്കുന്ന ശക്തമായ പ്രതീകമാണ് കാലിത്തൊഴുത്ത് എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിൽ ഉൾക്കൊള്ളേണ്ട, ഈ ക്രിസ്മസ് ദിനത്തിൽ പ്രത്യേകിച്ചും ഉൾക്കൊള്ളേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെയാണ് ആട്ടിടയന്മാരുടെ കാര്യം. ഒരു സമൂഹത്തിൽ ഏറ്റവും താഴേക്കിടയിൽ നിന്ന് നിലനിന്നിരുന്നൊരു വിഭാഗം, അവരെ വളരെ പുച്ഛത്തോടുകൂടി കണ്ടിരുന്നൊരു വിഭാഗം, അവർക്കാണ് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന ആ സന്ദേശം ഉൾക്കൊള്ളുവാൻ അവർക്കാണ് ഭാഗ്യം ലഭിച്ചത്. വലിയ വലിയ യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിക്കുന്ന പ്രൊഫസർമാരും വലിയ ഉന്നത സ്ഥാനീയരായ ആളുകളും രാജാക്കന്മാർ രാജ്ഞിമാരും ഒക്കെ ഉള്ള സാഹചര്യത്തിലാണ് ആർക്കും വേണ്ടാത്ത ആട്ടിടയന്മാർക്ക് ഇതൊരു സൗഭാഗ്യം ലഭിച്ചു എന്നത് നമ്മെ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഇവിടെയൊക്കെ മനുഷ്യ ഹൃദയത്തിൻ്റെ ലാളിത്യവും അതിൻ്റെ സത്യസന്ധതയും അതിൻ്റെ ഉള്ളിലുള്ള ആ പരിശുദ്ധിയുമാണ് ദൈവത്തെ വരവേൽക്കാനുള്ള യോഗ്യത എന്ന കാര്യം ഈ ക്രിസ്മസ് ദിനത്തിൽ നമ്മെ പഠിപ്പിക്കുകയാണ്. അതേസമയത്ത് ഉന്നത സ്ഥാനീയരായ ആളുകൾ തുറന്ന ഹൃദയത്തോടെ സ്വീകരിക്കുന്നുവെങ്കിൽ അവർക്കും ഇവിടെ എത്താൻ കഴിയുമെന്നാണ് പൂജരാജാക്കന്മാരുടെ പ്രതീകാത്മകത നമ്മെ പഠിപ്പിക്കുന്നത്. കിഴക്ക് നിന്ന് വന്ന രാജാക്കന്മാർ അവർ വന്ന് എത്തി നിൽക്കുന്നത് ഇതുപോലുള്ള ഒരു അനുഭവത്തിലാണ്. ദാ രാജാക്കന്മാരെ രാജാവായി ആയിരിക്കുന്നവൻ പുൽത്തൊഴുത്തിൽ കിടക്കുന്നു എന്ന രീതിയിൽ കണ്ടുകൊണ്ട് പുച്ഛിക്കുകയായിരുന്നില്ല, നേരെ മറിച്ച് ഹെറോദേശന ചിന്തയ്ക്ക് വിരുദ്ധമായി അവരവിടെ വന്ന് സമ്മാനങ്ങൾ കൈമാറി ദൈവത്തെ ആരാധിച്ച് സ്തുതിച്ച് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുക. ഇതുപോലെ അവിടെ നിൽക്കുന്ന അപ്പനമ്മയും ഒരു കുടുംബത്തിന് ജന്മം കൊടുക്കുകയാണ്. ഇന്ന് കുടുംബം അല്ലാത്ത ഒരു പ്രതിസന്ധിയിലാണ്. വിവാഹേതര ലൈംഗിക ബന്ധങ്ങൾ കുറ്റകരമല്ല എന്ന് ഒരു കോടതി പറയുമ്പോൾ കുറ്റവും പാപവും നമ്മൾ വ്യത്യാസം മനുഷ്യൻ തിരിച്ചറിയുന്നില്ല. കുറ്റകരമല്ലാത്തത് പാപമായി തീരാം. ഇവിടെ വിശ്വസ്തതയാണ് ലൈംഗികതയ്ക്ക് പിമ്പിൽ നിൽക്കേണ്ടത്. അത് സ്നേഹത്തിൻ്റെ വിശ്വസ്തതയാണ്, അത് പരിശുദ്ധിയാണ്. ഈ പരിശുദ്ധിയിന്മേലാണ് ഉറപ്പുള്ള ദൃഢമായ കുടുംബം നിർമ്മിക്കപ്പെടുക. എന്താ ഇവിടെ ബ്രഹ്മചാരിയായ ഒരു ഭർത്താവ് പരിശുദ്ധാത്മാവിൽ ഗർഭസ്ഥയായ ഒരു കുടുംബിനി, അവരിൽ നിന്ന് പിറന്ന ഒരു കുഞ്ഞ്, ഒരു നല്ല കുടുംബത്തിൻ്റെ ഉത്തമമായ മാതൃക അവിടെ വിളംബരം ചെയ്യപ്പെടുകയാണ്. ആ കുടുംബത്തിൽ അഭിമാനിക്കാനായിട്ട് ഭൗമികമായി യാതൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ശത്രുതയുടെ നടുവിൽ പിറക്കുകയും 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾ വധിക്കപ്പെടുകയും ചെയ്യണം എന്ന് പറയുമ്പോൾ ഈ കുഞ്ഞിനെയും വഹിച്ചുകൊണ്ട് എത്രമാത്രം അകലെ
നൂറുകണക്കിന് ദൂരമുള്ള ഇന്നറിയപ്പെടുന്ന ഈജിപ്തിൻ്റെ കെയ്റോ എന്ന തലസ്ഥാനത്തേക്ക് പോകേണ്ടി വരുന്ന ഒരു വല്ലാത്ത ദയനീയമായ കഠിനമായ യാത്ര നമ്മുടെ മനസ്സിൽ വലിയ വലിയ ചിന്തകൾ നൽകേണ്ടതാണ്. എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ പുത്രൻ പിറന്നിട്ട് ഉൾബോധ്യമുണ്ടായിട്ടും അപകടസ്ഥിതി വരുമ്പോൾ അത് വിവേകപൂർവ്വം പെരുമാറണമെന്ന നിർദ്ദേശം മലാഖാൻ ലഭിച്ചപ്പോഴും അഹംഭാവമില്ലാതെ തന്നെ വിവേകത്തോടെ പെരുമാറാൻ തയ്യാറായിരുന്നു? ഈ കുഞ്ഞിനെ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന വിധേന ഒരഹംഭാവഭാവത്തോടുകൂടി അവർ തന്നെ തുടരാൻ അവർ സമ്മതിച്ചില്ലെന്ന് മാത്രമല്ല, നൂറുകണക്കിനുള്ള മൈലുകൾ അകലേക്ക് അവർ താണ്ടി എന്നുള്ളത് വേദനാനിർഭരമായ യാത്ര. ഇന്ന് ഏതൊരു കുടുംബത്തിൽ വേദന അനുഭവിക്കുന്ന വ്യക്തിയെയും കുടുംബത്തെയും പ്രചോദിപ്പിക്കേണ്ടതാണ്. എന്തൊരു കഷ്ടപ്പാടാണ് ജീവിതം, എന്തൊരു ക്ലേശമാണ് ഈ ജീവിതം, ഇതെങ്ങനെ മുൻപോട്ട് പോകും, ഞങ്ങളെങ്ങനെ കഴിഞ്ഞുകൂടും എന്നൊക്കെ വിചാരിച്ച മനസ്സ് വേദനിച്ചുകൊണ്ട് ചില സാഹചര്യങ്ങളിൽ ആത്മഹത്യയിലൊക്കെ തിരിയാൻ വിഷാദ ഉന്മുഖത്വം ഉണ്ടാകുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ ഇവിടെ വെളിച്ചം വീശുകയാണ്, പ്രകാശം വീശുകയാണ്. നിൻ്റെ ഏത് പ്രതിസന്ധിയിലും സർവശക്തൻ സംരക്ഷണമായി നിൻ്റെ കൂടെ ഉണ്ടാകും. പക്ഷേ നിനക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല, നീ വിവേകപൂർവ്വം ഉണർന്ന് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. നിനക്ക് അലസമായിരിക്കാൻ പറ്റില്ല, നീ സജീവത്വത്തോടുകൂടി ജീവിതത്തിൽ പ്രവർത്തനനിരതമാകേണ്ടിയിരിക്കുന്നു. അപ്പോൾ സർവശക്തൻ്റെ സംരക്ഷണം നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. അപ്പം അത്യുന്നതങ്ങൾ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് പറയുമ്പോൾ ഇന്നും ഈ ഭൂമിയിൽ ജീവിക്കുന്ന സന്മനസ്സുള്ള മനുഷ്യർക്ക് സമാധാനം കണ്ടെത്താൻ കഴിയുമെന്നും ഏത് യുദ്ധത്തിൻ്റെ നടുവിലും ഏത് കെടുതികളുടെ നടുവിലും ഏത് രോഗത്തിൻ്റെ നടുവിലും ഏത് പലായനം ചെയ്യപ്പെടേണ്ടി വരുന്ന അതിദാരുണമായ കൂട്ടപലായനത്തിൻ്റെ സാഹചര്യത്തിൻ്റെ നടുവിലും സമാധാനമുള്ളിൽ സംരക്ഷിക്കാൻ കഴിയുമെന്നുള്ള ശക്തമായ സന്ദേശം ഈ ക്രിസ്മസ് നമുക്ക് പ്രദാനം ചെയ്യാം. നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതിയും നാം ഗൗരവമായിട്ട് കണക്കിലെടുക്കേണ്ടതുണ്ട്. സംഘർഷങ്ങൾ നമ്മുടെ ജീവിതത്തെ മുമ്പോട്ട് വല്ലാതെ അലട്ടുമ്പോൾ ആന്തരിക സമാധാനം വിതറുന്ന ദൈവികമായ മനുഷ്യരുടെ സാന്നിധ്യം ഇത് ലോകത്തിന് ആവശ്യമാണ്, നമ്മുടെ ഭാരതത്തിന് ആവശ്യമാണ്. വർഗവർണ്ണ വ്യത്യാസങ്ങളെ തമ്മിലടിപ്പിച്ച് അതിൽ നിന്ന് മുതലെടുത്തുകൊണ്ട് അധികാരം കൈയാളി സ്വാർത്ഥത വീർപ്പിച്ച് കെട്ടാൻ വേണ്ടി നടക്കുന്ന വ്യക്തികളുടെ നടുവിൽ മനുഷ്യഹൃദയങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുന്ന എല്ലാ മതിലുകളെയും തകർത്ത് അവരെ ഒന്നാക്കിക്കൊണ്ടുപോയി സ്നേഹിക്കാനും കരുണ ചൊരിയാനും സംരക്ഷിക്കാനും ഹൃദയം തുറന്ന് ആത്മാഭിമാനത്തോടുകൂടി ഉൾക്കൊള്ളാനും പറ്റുന്ന ഒരാന്തരിക മനോഭാവം ഈ രാജ്യത്തിന് ഇന്ന് ആവശ്യമാണ് എന്ന് നാം മനസ്സിലാക്കണം. പരസ്പരം മല്ലടിച്ചും പരസ്പരം വിദ്വേഷം പ്രചരിപ്പിച്ചും മറ്റുള്ള വെറുപ്പ് പ്രകടിപ്പിച്ചുമൊക്കെയുള്ള നമ്മുടെ ജീവിത യാത്ര ഒരു തരത്തിലും നന്മയിലെത്തി നിൽക്കുകയില്ല എന്ന് മാത്രമല്ല, അത് അതിദയനീയമായ പരാജയത്തിലേക്ക് നീങ്ങുന്നതെന്ന കാര്യം കൂടി ഈ ക്രിസ്മസ് ദിനത്തിൽ നാം ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഒരു ജാതിയോ മതമോ വർഗമോ നോക്കാതെ മനുഷ്യൻ എന്ന നിലയിൽ മാത്രം പരിഗണിച്ചുകൊണ്ട് ഹൃദയത്തിൽ ദൈവത്തെ ഉൾക്കൊണ്ട് സ്നേഹനിർഭരമായ ജീവിതം നയിക്കാൻ ക്രിസ്മസിൻ്റെ ദിനം ആഹ്വാനം ചെയ്യുന്നു. നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കച്ചിയിൽ വച്ചിടാം കച്ചയില്ലാത്തൊരു കുഞ്ഞു പോലേ.